Hello everyone, this is Mariam Aftab from Pakistan, and I want to wish all the members of English Club of Government High Secondary School, Choro, all the best. പാകിസ്ഥാനിലെ ഇംഗ്ലീഷ് അധ്യാപിക മരിയം അഫ്താബ് ചോറോഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുകയാണ്. ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചാണ് പ്രധാനമായും ക്ലാസ്. പാകിസ്ഥാനുമായി ഈ നല്ല ബന്ധം തുടങ്ങുന്നത് ഇതാ ഇങ്ങനെയാണ്. പാകിസ്ഥാനിലെ രണ്ട് വിദ്യാലയമായാണ് നമുക്ക് ടൈപ്പുള്ളത്. അവർ അവിടുത്തെ പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അവർ, പക്ഷേ നമ്മളിവിടുന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ക്ലാസ് മുഴുവനും, അതായത് 2-3 മണിക്കൂർ നേരം തുടർച്ചയായിട്ട് ക്ലാസ് നമ്മൾ സംസാരിച്ചു. നമ്മുടെ ക്ലാസ്സും അവിടെയുള്ള ക്ലാസ്സും ലൈവായിട്ട് സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ, ഇവിടെയുള്ള എല്ലാ ഏകദേശം ടീച്ചേഴ്സൊക്കെ അവരോട് സംസാരിച്ചു. ആ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ആയിരുന്നു. അവർ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പോയിന്റ്സും കൾച്ചറൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മളിവിടുത്തെ കാര്യങ്ങൾ നമ്മളും കുട്ടികൾ അവതരിപ്പിച്ചു. അമേരിക്കയും ഗ്രീസും ജപ്പാനും അടക്കം 20 രാജ്യങ്ങളിലെ അധ്യാപകരുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ചോറോഡ് ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. ഇതിനു പിന്നിൽ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ സൈക്കു മാഷാണ്. 7 വർഷം മുൻപ്, അതായത് സർക്കാർ സ്മാർട്ട് ക്ലാസ് റൂം എന്ന് ചിന്തിക്കുന്നതിനു മുൻപ്, മാഷാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇംഗ്ലീഷ് അധ്യാപകരെ ഓൺലൈനായി സ്കൂളിൽ പങ്കെടുപ്പിക്കുന്ന പരിശീലന രീതി നടപ്പാക്കുന്നത്. ലൈവായിട്ട് ഇവിടെ വെബിനാർ സീരീസ്, കേരളത്തിൽ ആദ്യമായിട്ട് വെബിനാർ സീരീസ് ഒക്കെ നമ്മളിവിടെ ചെയ്തു. ഒരു സ്കൂളിൽ ആദ്യമായിട്ട് കുറേ രാജ്യങ്ങളിലെ ആൾക്കാർ വെച്ചിട്ട് ഓരോ ആഴ്ച, ഓരോ ദിവസം ഒരാൾ എന്നുള്ള രീതിയിൽ അങ്ങനെ കൃത്യമായിട്ട് ലൈവായിട്ട് തന്നെ ചെയ്തു. പിന്നെ ITH സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സഹകരണം കൂടി ഈ രംഗത്തുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ, അതായത് 20-ഓളം രാജ്യത്തിലെ കുട്ടികളായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷ് കേട്ടാൽ ചോറോട് സ്കൂളിലെ കുട്ടികൾ നല്ല അസലായി മറുപടി പറയും. അവരുടെ ലാംഗ്വേജ് അത് അത്ര കിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് പറയുമ്പോൾ എല്ലാവരെയും പരിചയപ്പെടാൻ കഴിഞ്ഞു. അവരുടെ ഇംഗ്ലീഷ് ഭാഷ എങ്ങനെയാണെന്നോ ലാംഗ്വേജ് എങ്ങനെയാണെന്നോ ഞങ്ങൾക്ക് മനസ്സിലായി. സൈക്കോളജി കാരണം ലോകത്തിലെ എല്ലാവരെയും കാണാൻ പറ്റി. നിരവധി രാജ്യാന്തര ഇംഗ്ലീഷ് കോൺഫറൻസുകളിൽ പങ്കെടുത്തിട്ടുണ്ട് സൈക്കുമാഷ്. അധ്യാപനത്തിന്റെ അനന്ത സാധ്യതകൾ കാണിച്ചു തരികയാണ് ഈ അധ്യാപകൻ. വെറുതെ പഠിച്ചു പോവുകയല്ല, ലോകഭാഷയെ, വിവിധ സംസ്കാരങ്ങളെ ഒട്ടും പേടിയില്ലാതെ, സംശയദൃഷ്ടിയില്ലാതെ ഈ തലമുറ കാണും. അവരുടെ ചെറിയ ക്ലാസ് മുറിയിൽ ദേശങ്ങളും അതിർത്തികളും കടന്ന് അറിവെത്തുന്നു. സാങ്കേതിക വളർച്ചയുടെ വലിയ നല്ല പാഠം. ക്യാമറമാൻ ജിതേഷിനോടൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, വടകര.